ഹായ്, ഞാൻ അനഘ. കൃഷിയുമായി ബന്ധപ്പെട്ട അറിവിന്റെ നുറുങ്ങുകൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനായി വന്നിരിക്കുന്നു. ഓണക്കാലത്തേക്ക് വേണ്ടിയ പച്ചക്കറികൾ കൃഷി ചെയ്യുന്നതിനെ കുറിച്ചാണല്ലോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് നിലമൊരുക്കുന്നതിനെക്കുറിച്ചും വെണ്ട കൃഷി ചെയ്യുന്നതിനെക്കുറിച്ചുമാണ്. കേൾക്കാത്തവർക്കായി വീഡിയോയിൽ ഇപ്പോൾ ലിങ്ക് വന്നിട്ടുണ്ട്. അതു കണ്ട ശേഷം ഇവിടെ വീണ്ടും വരാവുന്നതാണ്. ഓണക്കാലത്തേക്കുള്ള പച്ചക്കറി കൃഷിയിൽ അടുത്തത് വഴുതനവർഗ വിളകളെക്കുറിച്ചാണ്. കേരളത്തിൽ പ്രധാനമായി കാണുന്ന വഴുതനവർഗ വിളകൾ മുളകും വഴുതനയും തക്കാളിയുമാണ്. ഏകദേശം 75 ദിവസമാണ് ഇവയുടെ വിളവെടുപ്പ് തുടങ്ങാനുള്ള സമയം. ഇത് ഓണദിവസങ്ങളുമായി കണക്കുകൂട്ടി വേണം കൃഷി തുടങ്ങാൻ. മുളകിലെ പ്രധാന ഇനങ്ങൾ സിയാര, ബുള്ളറ്റ്, ഉജ്ജ്വല, മഞ്ജരി, ജ്വാലാമുഖി, അനുഗ്രഹ, വെള്ളക്കാന്താരി എന്നിവയാണ്. ഇരുഭാഗത്തും പരസ്പരം 45 സെന്റിമീറ്റർ അകലം പാലിച്ചു വേണം മുളകുതൈകൾ നടാൻ. തക്കാളിയിലെ മുഖ്യനങ്ങൾ അനഘ, അർക്ക, രക്ഷക്, മനുപ്രഭ എന്നിവയാണ്. പരസ്പരം 60 സെന്റിമീറ്റർ അകലം പാലിച്ചു വേണം നടാൻ. വഴുതനയിലെ പ്രധാന ഇനങ്ങൾ സൂര്യ, ശ്വേത, നീലിമ, ഹരിത എന്നിവയാണ്. ഇവ കൂടാതെ ഒരുപാട് സങ്കര ഇനങ്ങളുമുണ്ട്. നല്ല ഇലച്ചാർത്തുള്ളതുകൊണ്ട് 90 സെന്റിമീറ്റർ, 60 സെന്റിമീറ്റർ എന്നിങ്ങനെയാണ് ഇവയ്ക്ക് അകലം പാലിക്കേണ്ടത്. വഴുതനവർഗ വിളകളിൽ കണ്ടുവരുന്ന പ്രധാന രോഗമാണ് ബാക്ടീരിയൽ വാട്ട രോഗം. തൈകൾക്കു മുതൽ പ്രായം ചെന്ന ചെടികൾക്കു വരെ ഈ രോഗം ബാധിക്കാം. ചെടികൾ പച്ചനിറത്തിൽ തന്നെ പെട്ടെന്ന് വാടുന്നതാണ് ലക്ഷണം. നടുന്നതിനു മുമ്പ് സ്യൂഡോമോണാസ് ലായനിയിൽ തൈകൾ മുക്കിവെക്കുന്നത് നല്ലതാണ്. കൂടാതെ ജലസേചനത്തിനായി ഉപയോഗിക്കുന്ന വെള്ളത്തിൽ ബ്ലീച്ചിംഗ് പൗഡർ ചേർത്ത് അണുനശീകരണം നടത്തുന്നതും വാട്ടരോഗത്തെ തടയും. ട്രൈക്കോഡെർമയാൽ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി, വേപ്പിൻ പിണ്ണാക്ക് മിശ്രിതം അടിവളത്തോടൊപ്പം ഓരോ തടത്തിലും ചേർത്ത് കൊടുക്കുന്നതും ഫലം ചെയ്യും. ഓണക്കാലത്തേക്കുള്ള മറ്റൊരു വിളയാണ് വള്ളിപ്പയർ. മഴക്കാലമാണ് വള്ളിപ്പയർ കൃഷി ചെയ്യാൻ ഏറ്റവും പറ്റിയ സമയം. 55 ദിവസത്തിൽ ഇതിന്റെ വിളവെടുപ്പ് തുടങ്ങാവുന്നതാണ്. ലോല, ജയാദിക, ശാരിക, NS 621, ബബ്ലി, റീനു, ഭോല, പുട്ടി സൂപ്പർ, സുമന്ത്, മൊണാർക്ക്, VS 13, ഷെഫാലി എന്നിവയാണ് പ്രധാന ഇനങ്ങൾ. ചാഴിയും മുഞ്ഞയുമാണ് പയറിന്റെ പ്രധാന ശത്രുക്കൾ. നല്ല ശ്രദ്ധയില്ലെങ്കിൽ ചാഴിയെ നിയന്ത്രിക്കുക പാടായി മാറും. സന്ധ്യസമയത്ത് പന്തം കത്തിച്ചുവച്ചും 2% വീര്യത്തിൽ ജൈവകീടനാശിനിയായ ബ്യൂവേറിയ തളിച്ചും ചാഴിയെ നിയന്ത്രിക്കാവുന്നതാണ്. ആവണക്കെണ്ണ, വേപ്പെണ്ണ മിശ്രിതവും തുടർന്ന് ബ്യൂവേറിയയും പ്രയോഗിച്ച് മുഞ്ഞയും അകറ്റാനാകും. നീളത്തിൽ പണ കോരി കുത്തനെ പടർത്തി വളർത്തുന്ന രീതി വള്ളിപ്പയറിന് നല്ലതാണ്. പരന്ന പന്തലിലാണെങ്കിൽ 2 മീറ്റർ അകലത്തിൽ നടാം. നൈട്രജൻ വളങ്ങൾ അധികമായാൽ പൂക്കാൻ താമസം വരും. ഓണക്കാലത്ത് വിളവെടുക്കാൻ വേണ്ടി ഇപ്പോൾ നടാവുന്ന കൂടുതൽ പച്ചക്കറി വിളകളെക്കുറിച്ച് ഇനി അടുത്ത ഒരു വീഡിയോയിൽ പറയാം. കൂടുതൽ വിവരങ്ങൾക്ക് എന്റെ കൃഷി .com അറിവ് ശേഖരം, വാർത്താവിഭാഗത്തിലെ വിളപരിപാലനം എന്നീ വിഭാഗങ്ങൾ ദിവസവും വായിക്കുക. കൃഷിരീതികളെ സംബന്ധിച്ചും രോഗകീടങ്ങളുടെ പ്രതിരോധത്തെ സംബന്ധിച്ചുമുള്ള ധാരാളം ടിപ്സ് അവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എല്ലാവർക്കും മികച്ച വിളവ് ലഭിക്കുന്ന ഒരു ഓണകൃഷിക്കാലം ആശംസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായോ? എന്തായാലും അഭിപ്രായം ഞങ്ങളെ അറിയിക്കണേ. എല്ലാവരും എന്റെ കൃഷിയുടെ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമന്റും നൽകി പ്രോത്സാഹിപ്പിക്കണം. മറ്റു സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യുകയും വേണം. വീണ്ടും കാണാം. ഞാൻ അനഘ. നന്ദി.